ഹായ് മിനു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് വഴുതന മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. നേട്ടതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വഴുതനയാണ്, പച്ച വഴുതനയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഉണ്ടായതാണ്, ഇന്നലെ വിളവെടുത്തതാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മൾ ഈ വഴുതന ഉണ്ടല്ലോ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഇതാ നമ്മുടെ വഴുതന ഇതാ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടും എടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണത്, ഒന്ന് വെന്ത് വരുമ്പോഴത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഇതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് വെള്ളത്തിലിട്ട് വയ്ക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇതിലൊരു കറുണ്ട്, അത് പോവാനാണ്. എന്താ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് കഴിഞ്ഞിട്ട് കഴുകി മാറ്റാം. പിന്നീട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി ഇതാ നീളത്തിലാണ് കട്ട് ചെയ്തത്, അതുപോലെ വെളുത്തുള്ളിയും നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. വഴുതനതാ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. എൻ്റെ വെള്ളത്തിലുണ്ടോ കറ, ഒരു ഡാർക്ക് കളർ കണ്ടല്ലേ, ഇതാണ് അതിൻ്റെ കറായിട്ട് വരുന്നത്. പിന്നെ നമുക്കത് നന്നായിട്ടൊന്നും കൂടെ കഴുകിയെടുക്കാം. വഴുതനതാ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ചെറിയ ഉള്ളി കട്ട് ചെയ്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പച്ചമുളകാണ്. ഇവ മൂന്നും കൂടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി 1/2 ടീസ്പൂണാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഒന്ന് വേവാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്താ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വഴുതന ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല എല്ലാ വഴുതനയിലും ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഈ വെള്ളം ഒട്ടും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമ്മുടെ വഴുതന നന്നായിട്ട് വെന്ത് വരിക. ചപ്പാത്തിലേക്കും അതുപോലെ ചോറിക്കൊക്കെ നല്ലൊരു ഗ്രേവിയൊക്കെ നമുക്ക് കഴിക്കാം. ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം. അതാ നമ്മുടെ വഴുതന, ഇതൊന്ന് തുറന്ന് നോക്കാം. അതാ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും
Bye.